ഒരു ഇടത്തരം കുടുംബത്തിന് ഒരുമിച്ച് സഞ്ചരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വാഹനമാണ് കാർ ഇക്കാലത്ത് കാർ വാങ്ങുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല താനും കയ്യിൽ മോശമല്ലാത്ത ഒരു തുകയും ഭേദപ്പെട്ട ജോലിയുമുണ്ടെങ്കിൽ ആർക്കും ഈ എം ഐ മുഖേന കാറുകൾ വാങ്ങാവുന്നതാണ് അതിന് വിവിധ ബാങ്കുകൾ നിങ്ങൾക്കായി വായ്പ അനുവദിക്കുന്നുമുണ്ട് എന്നാൽ ഏത് വായ്പ സ്വീകരിക്കണം എന്നുള്ള സംശയം പലപ്പോഴും ഉപയോക്താക്കളുടെ മനസ്സിൽ ഉണ്ടാവും രാജ്യത്തെ ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് കാർ ലോൺ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും എന്നാൽ കുറഞ്ഞ പലിശയിൽ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ബാധ്യയുമാവും കുറഞ്ഞ പലിശയിൽ കാർ ലോൺ നൽകുന്ന ബാങ്കുകളെ നമുക്ക് പരിചയപ്പെടാം എസ് ബി ഐ നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി തന്നെയാണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ കാർ ലോൺ നൽകുന്നത് എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം മുതൽ ഒമ്പത് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വരെയാണ് നിലവിൽ എസ് ബി ഐ ഈടാക്കുന്ന പലിശ നിരക്ക് വരുന്ന ജനുവരി മുപ്പത്തിയൊന്ന് വരെ പ്രോസസിംഗ് ഫീസ് ഈടാക്കില്ല എന്നതാണ് ഏറ്റവും വലിയ ഗുണം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ഓൺ റോഡ് വിലയുടെ തൊണ്ണൂറ് ശതമാനം വരെ വായ്പയായി എസ് അനുവദിക്കും ഇലക്ട്രിക് കാറുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം മുതൽ ഒമ്പത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വരെയാണ് പലിശ നിരക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് മറ്റൊരു പ്രധാന ദേശസാൽകൃത ബാങ്കായ പി എൻ ബി എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ ഒമ്പത് ദശാംശം ആറ് പൂജ്യം ശതമാനം വരെ പലിശ നിരക്കിലാണ് വായ്പ അനുവദിക്കുന്നത് വായ്പാ തുകയുടെ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം വരെയാണ് പ്രോസസിംഗ് ഫീസായി ബാങ്ക് ഈടാക്കുക വാഹനത്തിൻ്റെ എക്സ് ഷോറൂം വിലയുടെ നൂറ് ശതമാനം വരെ വായ്പയായി അനുവദിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൂറ്റി ഇരുപത് മാസം വരെയും മറ്റുള്ള കാറുകൾക്ക് എൺപത്തി നാല് മാസം വരെയുമാണ് തിരിച്ചടവ് കാലാവധി ബാങ്ക് ഓഫ് ബറോഡ എട്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനം മുതൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വരെയാണ് ബാങ്ക് ഓഫ് ബറോഡ വാഹന വായ്പകയ്ക്ക് ഈടാക്കുന്ന പലിശ നിലവിലെ അഞ്ഞൂറ് രൂപ വരെ പ്രോസസിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ പതിനൊന്ന് ദശാംശം എട്ട് പൂജ്യം ശതമാനം വരെയാണ് പലിശ വരിക കാനറ ബാങ്ക് കനറ ബാങ്ക് എട്ട് ദശാംശം ഏഴ് പൂജ്യം മുതൽ പതിനൊന്ന് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം വരെയാണ് വായ്പകളുടെ പലിശ നിരക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വായ്പകളുടെ പ്രോസസിംഗ് ചാർജ് കനറ ബാങ്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒമ്പത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മുതൽ പതിനൊന്ന് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം വരെയാണ് പലിശ സ്വകാര്യ ബാങ്കുകളും ഇത്തരത്തിൽ വായ്പകൾ അനുവദിക്കുന്നുണ്ട് കൂടുതലായും ഇത്തരം വാഹന വായ്പകൾക്ക് ആളുകൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബാങ്കുകളെയാണ് എന്നതാണ് സത്യം കുറഞ്ഞ ഡോക്യുമെന്റേഷൻ പ്രോസസ്സും വേഗത്തിലുള്ള നടപടി ക്രമങ്ങളുമാണ് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് രാജ്യത്തെ പ്രധാന സ്വകാര്യ ബാങ്കുകളായ എച്ച് എഫ് സിയും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ പലിശ നിരക്കിലെ വാഹന വായ്പ നൽകുന്നുണ്ട്